നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് അമേരിക്ക അൽഖ്വയ്ദയുടെ തലവനായ സവാഹിരിയെ ഒരു ഡ്രോൺ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയത്. വളരെ വിദഗ്ധമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് അൽ സവാഹിരിയുടെ വാസസ്ഥലമാണ് അല്ലെങ്കിൽ ഒളിസ്ഥലമാണ് അത് കൃത്യമായി കണ്ടെത്തിയ ശേഷമായിരുന്നു അമേരിക്കയുടെ നടപടി. പക്ഷേ ഈ അൽ സവാഹിരിയുടെ ഒളിത്താവളത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് വിവരം നൽകിയത് ആര് എന്നതാണ് ഇന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ അമേരിക്കൻ സൈന്യത്തിൻ്റെ സാന്നിധ്യമില്ല. അതുകൂടാതെ താലിബാനാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നതും. അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു രഹസ്യാന്വേഷണ വിവരം ലഭിക്കുക അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല, അൽ സവാഹിരി വളരെ നാളുകളായി, കുറേ വർഷങ്ങളായി ഒളിവിൽ കഴിഞ്ഞത് പാകിസ്ഥാനിലെ കറാച്ചിയിലാണ്. അത് സംബന്ധിക്കുന്ന എല്ലാവിധ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളും അമേരിക്കയുടെ കയ്യിലുണ്ട്. അമേരിക്കയുടേതെന്ന് മാത്രമല്ല, മറ്റു പല രാജ്യങ്ങളുടെയും കയ്യിലുണ്ട്. അൽ സവാഹിരിയെ ഈ രാഷ്ട്രങ്ങളെല്ലാം തന്നെ കുറേ നാളുകളായി നിരീക്ഷിക്കുകയായിരുന്നു. ഈ വർഷമാണ് ഈ അൽ സവാഹിരി അഫ്ഗാനിസ്ഥാനിലേക്ക് മാറുന്നത് എന്നതാണ് ലഭിക്കുന്ന സൂചന. കൃത്യമായി അഫ്ഗാനിസ്ഥാനിലേക്ക് മാറുകയും അഫ്ഗാനിസ്ഥാനിൽ ഒളിത്താവളം ഒരുക്കിയതിന് ശേഷം കൃത്യമായ വിവരങ്ങൾ എങ്ങനെയാണ് അമേരിക്കയുടെ പക്കൽ എത്തിയത് എന്ന ചോദ്യത്തിന്, അതിന് പിന്നിൽ പ്രവർത്തിച്ചത് പാകിസ്ഥാനാണ്, അതായത് അൽ സവാഹിരിയെ ഒറ്റിക്കൊടുത്തിരിക്കുന്നത് പാകിസ്ഥാനാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ ചൂടുപിടിക്കുന്നത്. എന്തുകൊണ്ടാണ് എപ്പോഴും അൽഖ്വയ്ദ അടക്കമുള്ള ഭീകരവാദ സംഘടനകളെയും ബിൻ ലാദൻ അടക്കമുള്ള ഭീകര നേതാക്കളെയും എപ്പോഴും സംരക്ഷിച്ച് പരിചയമുള്ള ഈ പാകിസ്ഥാന് എന്തുകൊണ്ടാണ് ഇപ്പോൾ സവാഹിരിയെ ഒറ്റിക്കൊടുക്കാൻ തോന്നിയത് എന്നത് സംബന്ധിക്കുന്ന ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ്റെ സേനാ മേധാവി ഖമർ ജാവേദ് ബജ്വ അദ്ദേഹം യു എസ് സന്ദർശിച്ചിരുന്നു. അതോടൊപ്പം അതിന് പിന്നാലെയായി പാകിസ്ഥാൻ്റെ ഐ എസ് ഐ ചാരസംഘടനയായ ഐ എസ് ഐ തലവനായ നദീം അഞ്ജുമും അമേരിക്ക സന്ദർശനം നടത്തിയിരുന്നു. പാകിസ്ഥാൻ്റെ ഉന്നതരായ രണ്ട് പട്ടാള ഉദ്യോഗസ്ഥർ അമേരിക്ക സന്ദർശിച്ചത് എന്തിന് എന്ന് ചോദിച്ചാൽ, പാകിസ്ഥാൻ ഇപ്പോൾ വളരെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്ന കാലഘട്ടമാണ്. അതായത് പാകിസ്ഥാനെ എഫ് എ ടി എഫ് എന്ന ധനകാര്യ സംഘടന ഗ്രേ ലിസ്റ്റിൽ പെടുത്തിയത് കാരണം വിദേശ വായ്പകളോ വിദേശ ധനസഹായങ്ങളോ സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുന്നേ പാകിസ്ഥാൻ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി നിർത്തിയാൽ ഭീകര സംഘടനകളെ സഹായിക്കുകയും ഭീകരർക്ക് ധനസഹായം നൽകുകയും ചെയ്യുന്ന നയം നിർത്തിയാൽ അന്താരാഷ്ട്ര സഹായം ലഭ്യമാക്കുന്ന തരത്തിൽ എഫ് എ ടി എഫിൻ്റെ ഗ്രേ ലിസ്റ്റിൽ നിന്നും പാകിസ്ഥാനെ മാറ്റുന്ന കാര്യം പരിഗണിക്കാം എന്ന് വാക്കുകൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില മുഖം മിനുക്കലുകൾ പാകിസ്ഥാൻ കഴിഞ്ഞ കുറേ മാസങ്ങളായി നടത്തി വരികയായിരുന്നു. ഭീകര സംഘടനകളെ പ്രത്യക്ഷത്തിൽ പിന്തുണയ്ക്കുക, കാശ്മീരിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഭീകര സംഘടനകൾ എന്ന് പാകിസ്ഥാൻ എപ്പോഴും വിശേഷിപ്പിച്ചു കൊണ്ടിരുന്ന സംഘടനകൾ, അവരെ പ്രത്യക്ഷത്തിൽ പിന്തുണയ്ക്കുന്നത് നിർത്തിക്കൊണ്ട് പാകിസ്ഥാൻ ചില മുഖം മിനുക്കലുകൾ നടത്തിയിരുന്നു. അതിൻ്റെ ഫലമായി ഈ ഐ എം എഫിൽ നിന്നും അടിയന്തരമായ ഒരു ധനസഹായം ഇപ്പോൾ പാകിസ്ഥാന് ലഭിക്കേണ്ടതുണ്ട്. കാരണം പാകിസ്ഥാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഷോർട്ടേജ് അടക്കം, ഭക്ഷ്യധാന്യങ്ങളുടെ ദൗർലഭ്യമടക്കം, ഇന്ധന ദൗർലഭ്യം, വൈദ്യുതി ക്ഷാമം, ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി കാരണം പാകിസ്ഥാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടാനായി ഐ എം എഫിൻ്റെ ഒരു അടിയന്തര ധനസഹായം പാകിസ്ഥാൻ ആവശ്യമുണ്ട്. അത് അമേരിക്ക സഹായിക്കുകയാണെങ്കിൽ, അമേരിക്ക ഐ എം എഫിൽ സമ്മർദ്ദം ചെലുത്തുകയാണെങ്കിൽ ഒരു പക്ഷേ ലഭിച്ചേക്കും. ഇത് സംബന്ധിക്കുന്ന ചർച്ചകൾക്കായിട്ടാണ് പാകിസ്ഥാൻ്റെ പട്ടാള മേധാവികൾ അമേരിക്ക സന്ദർശിക്കുന്നത്. എന്തുകൊണ്ടാണ് രാഷ്ട്രീയ നേതൃത്വം അമേരിക്കയോട് ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കാതെ മിലിറ്ററി തലത്തിൽ ഈ ഒരു നീക്കം നടത്തിയത് എന്നതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, അമേരിക്ക എന്തോ ഒരു കാര്യം പാകിസ്ഥാനോട് സൈനികമായി എന്തോ ഒരു സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് നൽകാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അക്കാര്യത്തിൽ തീരുമാനമെടുക്കാനും അക്കാര്യത്തിൽ ധാരണയുണ്ടാക്കാനുമാണ് ഒരു പക്ഷേ ഈ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ അമേരിക്ക സന്ദർശിക്കുന്നത്. ഈ സന്ദർശനത്തിലാണ് സവാഹിരിയുടെ സവാഹിരിയെ വകവരുത്തുന്നത് സംബന്ധിക്കുന്ന ഓപ്പറേഷന്, ആ ഓപ്പറേഷന് ബന്ധപ്പെട്ട വിവരങ്ങൾ ഒരു പക്ഷേ പാകിസ്ഥാൻ കൈമാറിയിരിക്കാം എന്നാണ് ഇപ്പോൾ പ്രതിരോധ രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നത്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സവാഹിരിയെ കൃത്യമായി
കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാനും സവാഹിരിയുടെ ഒളിത്താവളം കണ്ടെത്താനും അമേരിക്കൻ ചാരസംഘടനയായ CIA ശ്രമിച്ചത്. CIA അതിന് കഴിഞ്ഞത് പാകിസ്ഥാൻ ഈ അടിയന്തര ധനസഹായത്തിനു വേണ്ടി സവാഹിരിയെ അമേരിക്കയ്ക്ക് ഒറ്റുകൊടുത്തു. അമേരിക്ക ഈ പാകിസ്ഥാൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് ആ വിവരങ്ങൾ നേടിയെടുത്തു. അങ്ങനെയാണ് അൽഖ്വയ്ദ നേതാവായ സവാഹിരിയെ വധിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചത് എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തകളും വിലയിരുത്തലുകളും വരുന്നത്. എന്തായാലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു എല്ലാ തരത്തിലും. കാരണം അന്താരാഷ്ട്ര സഹായം ലഭിക്കുന്നതിന് വേണ്ടി അൽഖ്വയ്ദ നേതാവിനെ ഒറ്റിക്കൊടുത്തു. മാത്രമല്ല കാശ്മീരിനെതിരെ കാശ്മീരിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളെ പ്രത്യക്ഷത്തിൽ അവർ ഒഴിവാക്കിയെങ്കിലും ഇന്ത്യക്കെതിരെയുള്ള നിഴൽ യുദ്ധത്തിൽ ഇപ്പോഴും പാകിസ്ഥാൻ സജീവമാണ് എന്നതാണ്. അന്താരാഷ്ട്ര തലത്തിൽ താൻ ഭീകരർക്കെതിരാണ് തങ്ങളുടെ രാജ്യം എന്ന് വരുത്തി തീർക്കുകയും പക്ഷേ പ്രത്യക്ഷമല്ലാത്ത രീതിയിൽ ഭീകരർക്ക് ഇപ്പോഴും സഹായം കൊടുക്കുന്ന രാജ്യവുമായി മാറിയിരിക്കുകയാണ് പാകിസ്ഥാൻ. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.